ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നെഗറ്റീവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും ആ ദിവസം മുതൽ നമ്മുടെ മനസ്സമാധാനക്കേടും തുടങ്ങും. ഒരു പക്ഷേ പീസ്ഫുൾ ലൈഫ് എന്താണെന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും ഡിഫിക്കൽട്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും സ്ട്രഗിളായി മാറും എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു വ്യക്തി ടോക്സിക് ആണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ എക്സ്ട്രീം പൊസസീവ് ആയിരിക്കും. അതായത് നിങ്ങളെ കൂടാതെ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം ക്ലോസ് ആയ മറ്റേതെങ്കിലും സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നതോ കുറച്ച് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതോ പോലും ഇങ്ങനെയുള്ള ആളുകൾ അലോ ചെയ്യില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ആ നിമിഷം മുതൽ അടിയുണ്ടാവുക. സോ എക്സ്ട്രീം പൊസസീവ്നെസ് എന്നുള്ളതാണ് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുടെ ആദ്യത്തെ സൈൻ. രണ്ടാമതായി, നിങ്ങൾ എപ്പോഴും താഴ്ത്തി കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ വാല്യൂ തരാത്ത രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായി കളിയാക്കുക, ഇതൊക്കെ ഇവരുടെ സ്ഥിരം ഹോബീസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം ഉണ്ടായിരിക്കും. എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും വീക്ക്നെസ്സുകളോ സ്ട്രെങ്ത്തോ ഒക്കെ ഉണ്ടായിരിക്കും. സോ അത് തന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ അത് മോശമാണ്, ഇങ്ങനെ മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങളെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവമായിരിക്കും, അങ്ങനെയുള്ള സംസാരമായിരിക്കും ഇവർ കൂടുതലായും ചെയ്യുന്നത്. തേർഡ് വൺ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഓവർ റിയാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ഒരു പക്ഷെ നമുക്കത് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, അതല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയി എടുക്കേണ്ടതായിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷെ അതിനെല്ലാം സീരിയസ് ആയി എടുക്കുകയും അതിന് ഓവർ റിയാക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു പക്ഷേ കരച്ചിലായിരിക്കാം, അതല്ലെങ്കിൽ എന്നെ ഇമോഷണലി ഹേർട്ടാക്കി, അല്ലെങ്കിൽ എനിക്കത് വേദനിച്ചു, ഇങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമുക്കത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതുപോലും അവർ വളരെ സീരിയസ് ആയി എടുക്കുകയും ഓവർ റിയാക്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഇത്തരക്കാർ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതുകൊണ്ട് ഇതുപോലെ തന്നെ നടക്കണം അല്ലെങ്കിൽ നടക്കണ്ട, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതായത് അവരുടേതായ വേ എങ്ങനെയാണോ, അവരുടേതായ ഇഷ്ടം എങ്ങനെയാണോ, അവരുദ്ദേശിക്കുന്ന കാര്യം എന്താണോ, അതതുപോലെ തന്നെ നടക്കണം, അതല്ലെങ്കിൽ ആ കാര്യമേ നടക്കണ്ട, അല്ലെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും എല്ലായ്പ്പോഴും പെരുമാറുക. ഇനി എല്ലായ്പ്പോഴും നിങ്ങളെ പണിഷ് ചെയ്യുന്നത് സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെ ആയിരിക്കും. ഒരു പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു പക്ഷെ അത് മിസ്റ്റേക്ക് കൂടി ആയിരിക്കില്ല, എന്നിരുന്നാൽ കൂടി നിങ്ങളെ പണിഷ് ചെയ്യുന്നത് മിണ്ടാതിരുന്നു കൊണ്ടായിരിക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം, രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ മിണ്ടാതിരിക്കും എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ അവർ ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് വന്ന് സംസാരിക്കും. പക്ഷെ ആ സംസാരിക്കാതിരിക്കുന്നത് ഇവരാണെങ്കിൽ കൂടി കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും. ഇത് ഇവരുടെ ഒരു സ്ഥിരം ഇമോഷണൽ ഡ്രാമയാണ്. നെക്സ്റ്റ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ എനർജിയെ മുഴുവൻ ഡ്രെയിൻ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും വേണം എന്നുള്ളതാ. ഒരു പക്ഷെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടു മാസമോ മുൻപ് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി വഴക്കിന് വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ശരിയാണ്, മാത്രമല്ല നിങ്ങൾ എപ്പോഴും തെറ്റാണ് എന്നൊരു ആറ്റിറ്റ്യൂഡും, അതുപോലെ തന്നെ പ്രശ്നം വിട്ടൊഴിയാത്ത ഒരു റിലേഷൻഷിപ്പുമായിരിക്കും ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ, നമുക്ക് എല്ലാ ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാ ആളുകളുടെയും റൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും, നമ്മുടെ ഒരു പേഴ്സണൽ ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസ്. പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം സ്വഭാവം. നമുക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ലൈഫിൽ കിട്ടില്ല ഇങ്ങനെയുള്ള ഒരു ടോക്സിക് വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ. എപ്പോഴും ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടോർച്ചറിങ് ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ചെറുതായി ചെറുതായി തന്നുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നും. അല്ലെങ്കിൽ എന്തിനാണ് ഈ റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എക്സോസ്റ്റഡ് ആയി പോയി എന്നുള്ളത്
ആ ഒരു നിഗമനത്തിലേക്കായിരിക്കും പലപ്പോഴും എല്ലാ ആളുകളും എത്തുക. അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം. എനിവേയ്സ്, പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അതിൽ എക്സോസ്റ്റഡ് ആയി മാറുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. സോ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്കായിരിക്കും ഇതിന്റെ സ്ട്രഗിൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.